കേരളത്തിൽ ഐഎസ് സാന്നിധ്യം. കേരളമടക്കം 11 സംസ്ഥാനങ്ങളിൽ ഐഎസ് ഭീകര സംഘടനയുടെ സാന്നിധ്യമുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ചതാണിത്. NIA അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 17 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സമൂഹ മാധ്യമങ്ങൾ വഴി ആശയപ്രചരണം നടക്കുന്നു. വിദേശ ഫണ്ടുകൾ വ്യാപകമായി ഇതിനായി ഒഴുകുന്നു. കേരളത്തിലാണ് ഐഎസ് സംഘടന വേരുറപ്പിച്ചിരിക്കുന്നതെന്ന് മുൻപ് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ കാര്യമായ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഇപ്പോൾ വീണ്ടും കേരളത്തിലെ ഐഎസ് ബന്ധം പുറത്തു വന്നിരിക്കുന്നു. കേരളം, തമിഴ്നാട്, കർണാടകയുമായി കേന്ദ്രീകരിച്ച് ഐഎസ് പ്രവർത്തനം നടക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ മുന്നേ തന്നെ വന്നതാണ്. സമൂഹ മാധ്യമങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്തുന്നു. ചെറുപ്പക്കാരെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിന് സോഷ്യൽ മീഡിയകളിൽ ഐഎസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ കേരളത്തിൽ പലയിടത്തുനിന്നും പാക് കറൻസികൾ കിട്ടിയിരുന്നു. പാകിസ്ഥാനികളുടെ സാന്നിധ്യം വരെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നിട്ടും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ സർക്കാർ ആ വഴിക്ക് അന്വേഷണം നടത്തിയതേയില്ല. കേരളത്തിൽ നിന്ന് പാക് പൗരന്മാരെ കണ്ടെത്തിയിരുന്നു. കൂടാതെ ഐഎസ് സംഘവുമായി ബന്ധമുള്ള യുവാവിനെ പാലക്കാട് നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. കളിക്കാവിള ചെക്ക് പോസ്റ്റിലെ പോലീസുകാരന്റെ കൊലപാതകത്തിലെ അന്വേഷണത്തിൽ ഭീകര സംഘടനകളുണ്ടായിരുന്നു. അതിൽ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ അന്വേഷണം വന്നു നിന്നതാകട്ടെ, തലസ്ഥാന നഗരിയിലെ പോക്കറ്റ് റോഡുകളിലേക്ക് വ്യാപിച്ചു കിടന്നിരുന്ന ഭീകര ഗ്രൂപ്പുകളിലേക്കും മുഖ്യന്റെ മൂക്കിൻ തുമ്പത്താണ് ഇതൊക്കെ അരങ്ങേറിയത്. എന്നിട്ടും അതിൽ ഉൾപ്പെട്ടവരെ ഇന്നും കണ്ടെത്താൻ മുഖ്യന്റെ പോലീസിന് സാധിച്ചിട്ടില്ല. ഭീകരവാദത്തിനായി കണക്കറ്റ ഫണ്ട് വിദേശത്തു നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. പല സംഘടനകളിലേക്കും പണം ഹവാലയായും മറ്റും എത്തുന്നു. എന്തിനേറെ ഇപ്പോൾ സ്വർണ്ണക്കടത്തിൽ തന്നെ ഭീകരവാദ ബന്ധം സാന്നിധ്യമുണ്ടെന്ന് NIA വ്യക്തമാക്കുന്നു. സ്വർണം വിറ്റ കാശ് ഒഴുകിയത് കശ്മീരിലെ ഭീകര ഗ്രൂപ്പുകളിലേക്കെന്നും പുറത്തു വന്നിരുന്നു. കേരളത്തിൽ IS ഗ്രൂപ്പിന്റെ വേരുകൾ ഉറച്ചിട്ടുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. കേരളത്തിലും കർണാടകയിലും IS ഭീകരരുടെ സാന്നിധ്യം കാര്യമായ രീതിയിലുണ്ടെന്ന് UN ഏജൻസി ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് കേരളത്തിൽ IS ഭീകരരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സംഘങ്ങളെ പ്രത്യേകം നിരീക്ഷിക്കാൻ സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയിരുന്നു. ATS DIG അനൂപ് കുരുവിള ജോണിനാണ് നിർദ്ദേശം കൈമാറിയിരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിന് ഭീകരവാദ ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയ ദേശീയ അന്വേഷണ ഏജൻസിയും കേരളത്തിലെ IS ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലരെയും കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.